FBI-നെയും ഇന്റർപോളിനെയും 2009 മുതൽ 2011 വരെയുള്ള രണ്ട് വർഷ കാലയളവിൽ വട്ടം കറക്കിയ ഒരു വ്യക്തി. ഒടുവിൽ ലോകത്തിലെ തന്നെ മോസ്റ്റ് വാണ്ടഡ് ആൻഡ് ഡേഞ്ചേഴ്സായ 10 ഹാക്കർമാരിൽ അദ്ദേഹത്തിനെയും അവർ ഉൾപ്പെടുത്തി. പറഞ്ഞു വരുന്നത് അതിസമർത്ഥനായ ഹംസ ബന്ദലാജ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഹാക്കറിനെ കുറിച്ചാണ്. 1988 അൾജീരിയയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറിനോട് വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ജൊനാഥൻ ജെയിംസിനെ പോലെ കമ്പ്യൂട്ടറിനോട് ഇദ്ദേഹം അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. വളരെ പക്വമായ രീതിയിലായിരുന്നു ഓരോ കാര്യങ്ങളെയും ഇദ്ദേഹം നോക്കിക്കണ്ടിരുന്നത്. ആദ്യമാദ്യം അദ്ദേഹം സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി ചില പ്രൊജക്ടുകൾ ചെയ്തു കൊടുത്തു വരുമാനം കണ്ടെത്തുകയായിരുന്നു. പതിയെ അദ്ദേഹം ഹാക്കിങ്ങിന്റെ ലോകത്തേക്ക് ചുവട് വെച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്ന് സ്പൈ ഐ ബോട്ട്നെറ്റ് എന്ന മാരകമായ ഒരു വൈറസ് നിർമ്മിച്ചു. ഈ വൈറസിന്റെ പ്രത്യേകത എന്നാൽ ഈ വൈറസ് ബാധിച്ച കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ബാങ്കിങ് ഡീറ്റെയിൽസും വ്യക്തിപരമായ കാര്യങ്ങളും ഹംസ ബന്ദലാജിന് കൈമാറുന്നു. പിന്നീട് ആ കമ്പ്യൂട്ടർ നിയന്ത്രിക്കാനുള്ള മുഴുവൻ കഴിവും അദ്ദേഹത്തിനായിരിക്കും. ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള മുഴുവൻ തുകയും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനും ഒരു ബാങ്കിന്റെ കമ്പ്യൂട്ടറിലാണ് ഈ വൈറസ് ബാധിച്ചിട്ടുള്ളതെങ്കിൽ ആ ബാങ്കിലുള്ള മുഴുവൻ തുകയും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനും സാധിക്കുന്നു. അങ്ങനെ ഏകദേശം 60 മില്യണിൽ പരം ആളുകളുടെ കമ്പ്യൂട്ടറിലേക്കും 200 ബാങ്കുകളുടെ കമ്പ്യൂട്ടറിലേക്കും ഈ വൈറസ് ബാധിച്ചിട്ടുള്ളത് എന്നാണ് ഔദ്യോഗിക കണക്ക്. ഏകദേശം $1 ബില്യൺ ഹംസ ബന്ദലാജും അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്ന് ഈ വൈറസ് മുഖേന കൊള്ളയടിച്ചിട്ടുള്ളത്. 2009 മുതൽ 2011 വരെയുള്ള കാലയളവിലാണ് ഇക്കണ്ട കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം ചെയ്തു തീർത്തത്. സ്പൈ ഐ ബോട്ട്നെറ്റ് എന്ന ഈ വൈറസ് നിർമ്മിച്ചിട്ട് അദ്ദേഹം സ്വയം ഉപയോഗിക്കുന്നതിന് പുറമെ $10,000 എന്ന നിരക്കിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. എന്തൊക്കെയായാലും FBI-ഉം ഇന്റർപോളും അമേരിക്കൻ പോലീസും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഹംസ ബന്ദലാജിന്റെ പൊടി പോലും കണ്ടെത്താൻ ആർക്കുമായിട്ടില്ല. അങ്ങനെ നാളുകൾ ഒരുപാട് കഴിഞ്ഞു. ഇദ്ദേഹത്തെ കുറിച്ച് പലരും അന്വേഷിക്കാൻ തുടങ്ങി. പലരും പേടിയുടെ മുൾമുനയിലായി, പ്രത്യേകിച്ച് അമേരിക്കൻ ജനവിഭാഗം. കാരണം ഈ വൈറസ് ബാധിച്ചതിൽ 80% ആളുകളും അമേരിക്കയിൽ നിന്നുള്ളവരായിരുന്നു. ഒടുവിൽ 2013 January 8 തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ തായ്ലാൻഡിലെ ബാങ്കോക്കിൽ വെച്ച് തായ് പോലീസ് ഹംസ ബന്ദലാജ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഹാക്കറിനെ പിടികൂടുകയാണ്. ഭാര്യയോടും മക്കളോടും വളരെ നിസ്സാരമായി പോകാൻ പറഞ്ഞു. ശേഷം കയ്യിൽ വിലങ്ങുമായി വളരെ സന്തോഷത്തോടുകൂടെ ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു എതിർപ്പ് പോലുമില്ലാതെ ചിരിച്ചുകൊണ്ട് പോലീസിന് പിടികൊടുത്ത ഹംസ ബന്ദലാജിനെ കണ്ട് ലോകം ഒരു നിമിഷം അന്താളിച്ചു പോയി. അറിയാതെ ഞെട്ടിത്തെറിച്ചു. അങ്ങനെയാണ് സ്മൈലിംഗ് ഹാക്കർ എന്ന ആ പേര് ലോകം അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത്. ആ സമയത്ത് ഹംസ ബന്ദലാജിന്റെ വയസ്സ് 27. തായ്ലാന്റ് പോലീസ് അദ്ദേഹത്തെ അമേരിക്കയ്ക്ക് കൈമാറി. പിന്നീട് വിചാരണ നടന്നത് അമേരിക്കയിലാണ്. 2016 April 10 അമേരിക്കൻ ഗവൺമെന്റ് ഹംസ ബന്ദലാജ് എന്ന ആ വലിയ ഹാക്കറെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചു. $14 മില്യൺ പിഴ ചുമതുകയും 15 തടവുമായിരുന്നു ആ വിധിയിലുണ്ടായിരുന്നത്. ഈ ശിക്ഷ എന്നുള്ളത് കേവലം ഒറ്റ കേസിൻ്റെതായിരുന്നു. ശേഷം അനവധി കേസുകളുടെ വിധി വരികയും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് 50 അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് കണക്ക്. കാരണം അത്രയും വലിയ തെറ്റുകുറ്റങ്ങളാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ഹാക്ക് ചെയ്ത് സമ്പാദിച്ച പണം മുഴുവനും ഫലസ്തീനിലെ പാവപ്പെട്ട ജനതയ്ക്ക് വിതരണം ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഒരു മാധ്യമവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല അദ്ദേഹമോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. ചിലപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞു വരുത്തിയ കേവലം ഒരു റൂമർ ആയിരിക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പലവിധ കള്ളക്കഥകളും ഇദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിച്ചു വരുന്നത്. അമേരിക്കൻ ഗവൺമെന്റ് ഇദ്ദേഹത്തിനെ തൂക്കിലേറ്റാൻ വിധിക്കുകയും ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് താൻ തൂക്കിലേറുന്നതെന്നും അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം തൂക്കിലേറിയെന്നുമൊക്കെയുള്ള പലവിധ കള്ളക്കഥകൾ പടച്ചുവിട്ടു. പോരാത്തതിന് ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് തൂക്കിലേറുന്നതിന്റെ ഫോട്ടോയും പ്രചരിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ ഫോട്ടോ തന്നെയല്ല. 2005 ഹസൻ മൊഗാദസ് എന്ന ഒരു ജഡ്ജിയെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വെടിവെച്ച് കൊന്നതുകൊണ്ട് 2007 തെഹ്റാൻ സ്ക്വയർ എന്ന ഇറാനിലെ അറിയപ്പെട്ട ഒരു നഗരത്തിൽ വെച്ച് ജനമധ്യെ തൂക്കിലേറ്റപ്പെട്ട മാജിദ് കോവാസിഫർ എന്ന ഒരു ഇറാനിയൻ പൗരനാണത്. അല്ലാതെ ഹംസ ബന്ദലാജ് എന്ന സ്മൈലിംഗ് ഹാക്കർ അല്ല. അദ്ദേഹം ഇപ്പോഴും അമേരിക്കൻ ജയിലിൽ തന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്.